വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു പുട്ടാണ്. ഞാൻ ഗോതമ്പ് റവ കൊണ്ട് രണ്ട് മൂന്ന് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇടുന്നത് ഗോതമ്പ് റവ കൊണ്ട് പുട്ട്. ഇപ്പോൾ റേഷനിലും എല്ലാം ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടം മാതിരി കിട്ടിയിട്ടുണ്ട് ഗോതമ്പ് റവ. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നത് സുലഭമാണ്, ചെറിയ തരിയുള്ള ഗോതമ്പ് റവ. അത് വെച്ചിട്ട് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കടലക്കൂട്ടാനോ അല്ലെങ്കിൽ പീസ് കറിയോ വല്ലതും കൂട്ടിയിട്ട് കഴിക്കുക. ഇത് ഗോതമ്പ് റവ ചെറിയ തരിയായിട്ടുള്ളതാണ്. അപ്പം ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇനി അരമണിക്കൂർ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്ന ശേഷം നമുക്കത് ഊറ്റിയെടുക്കാം. ഇപ്പം ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ഗോതമ്പ് റവയാണിത്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇപ്പം ഗോതമ്പ് റവ ഇങ്ങനെ ഒരു അരിപ്പിയിൽ ഇത് അരിച്ചെടുത്തതാണ്. ഇങ്ങനെ ഉതിർന്നിരിക്കും. ഇപ്പം അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർക്കാൻ പോണത്. നെയ്യിൻ്റെ മണം നന്നായിരിക്കും. നെയ്യ് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഇത് നല്ലപോലെ കുഴച്ച് കൊടുക്കുക. ഈ പുട്ടിനും നമ്മുടെ അരിപ്പുട്ടിനും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ഒരു 10-12 മിനിറ്റ് വേവാൻ വെക്കണം. ഒരു പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മൾ ഇഷ്ടം മാതിരി ചേർക്കാം. ഞാൻ കുറച്ച് തേങ്ങ സാധാരണ അധികം ഇടുന്ന ആളാണ് പുട്ടിന്. പുട്ട് എനിക്ക് വെറും തേങ്ങ കൂട്ടി കഴിക്കാനും കൂടി ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇതിൽ ഒരു കുറ്റി നിറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വെച്ചെടുക്കാം. ഇപ്പം പുട്ട് ഒരു കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 12 മിനിറ്റിന് ശേഷം എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഗോതമ്പ് റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.